മഹത്വപ്പെടുമാറാകട്ടെ. സഭയുടെ മുമ്പാകെ ദൈവം എന്നെ ഒരു സാക്ഷിയായി നിർത്തിയ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി അർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 37:4 വാക്യത്തിൽ പറയുന്നു, യഹോവയിൽ തന്നെ രസിച്ചു കൊൽക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്കു തരും. ഞാൻ എന്നെ പലർക്കും ഈ സഭയിലുള്ള പലർക്കും എന്നെ അറിയാം. ഞാൻ വളരെ വളരെയധികം വിഷമാവസ്ഥയിൽ എനിക്ക് വെച്ചാൽ ഒന്ന് മുന്നിൽ വന്ന് നിൽക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ ദൈവം എന്നെ വചനത്തിലൂടെ, കാരണം ഞാൻ പലപ്പോഴും ഞങ്ങൾ വൈകുന്നേരത്തെ മീറ്റിങ്ങിലായിരുന്നു ഇവിടെ പങ്കെടുത്തിരുന്നത്. പക്ഷേ അപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും ഒതുങ്ങിയിരുന്ന് ഒരിടത്തും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ, മാനസികമായിട്ട് അത്രയും വലിയ അവസ്ഥയിലായിരുന്നു. പക്ഷേ പാസ്റ്റർ പലപ്പോഴും പ്രസംഗത്തിലൂടെ എൻ്റെ അടുത്ത് പോലും അല്ലായിരിക്കും ദൂത് തരുന്നത്, പക്ഷെ ആ ദൂതെല്ലാം ഞാൻ ഏറ്റെടുക്കുമായിരുന്നു. ഏറ്റെടുത്ത് ഇവിടെ നിന്ന് കിട്ടുന്ന വചനങ്ങളെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ മനസ്സിന് എത്രത്തോളം സങ്കടം വരുമോ അതനുസരിച്ച് ഞാൻ ബൈബിള് നേരത്തെ ഫസ്റ്റ് ആങ്കിൾ പറഞ്ഞതുപോലെ ബൈബിള് നിവർത്തും, ഒരു വാക്യം കിട്ടും, ആ വചനത്തിനെ പിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അതിന് പക്ഷേ കാലതാമസം എടുത്തായിരുന്നു. ഒരു പ്രവൃത്തി, ദൈവപ്രവൃത്തി കാണാനായിട്ട് കാലതാമസം എടുത്തായിരുന്നു. പക്ഷെ എന്നാലും ആ കിട്ടുന്ന വചനത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഈ വാക്യം എനിക്ക് 2018 December കിട്ടിയതായിരുന്നു. പക്ഷേ ഞാൻ എന്നിട്ടും അതിനെ, ഞാൻ ആ വചനം, ഇത് തന്നെ കിട്ടുന്ന വചനത്തിന് മാത്രം, ആ വചനം മാത്രം ദൈവം എപ്പോഴും എൻ്റെ അടുത്ത് വചനത്തിലൂടെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ വചനത്തിന് ഏറ്റെടുത്ത് അതിന് ആ വചനം മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരുന്നപ്പോൾ ആ വചനം ജീവനായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയായിരുന്നു. 2019 തന്നെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, കാരണം ഏറ്റവും ഒരിടത്തും ആൾക്കാരുടെ മുന്നിൽ പോകാൻ എനിക്ക് കഴിയാതെ മാനസികമായിട്ട് അത്രയും തളർന്നിരുന്ന എന്നെ ദൈവം 2019 ആരംഭം മുതൽ തന്നെ ദൈവം എന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ, എല്ലാവരുടെ മുമ്പിൽ മാനിക്കുന്ന അളവിൽ ദൈവം എന്നെ മാറ്റി. എന്നിട്ടും ഞാൻ ഒരുപാട് ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രതീക്ഷയോടെ ഇരുന്നതായിരുന്നു. ടെസ്റ്റ് എഴുതി എനിക്ക് ജോലി ലഭിക്കും എന്നുള്ള, കാരണം എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ജോലിയായി. അപ്പം അങ്ങനെയും വളരെ വിഷമാവസ്ഥയിലായിരുന്നു. പക്ഷെ എന്നാലും റാങ്ക് ലിസ്റ്റ് വരാൻ തന്നെ 1.5 വർഷം ലേറ്റായി. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റ് വന്നിട്ടും ഇടുന്നില്ല, അഡ്വൈസ് വരുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്കായിരുന്നു ഒരു ദിവസം എനിക്ക് വേറെ അലർജിക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു, അല്ലാണ്ട് വീസിംഗ് ആയിട്ട് ശ്വാസമുട്ടൽ വന്നിട്ട് 2 തവണ ഇൻഹേലർ, ഡെയിലി 2 തവണ ഇൻഹേലർ എടുക്കേണ്ടി വരുന്നു. അതോടൊപ്പം എൻ്റെ ഈ വലത് സൈഡ്, വലത് കൈയും നട്ടൽ, കാലും മൊത്തത്തിലും സ്തംഭിച്ചു പോകുന്ന അളവിൽ ഭയങ്കര വേദനയല്ലായിരുന്നു. ലോക്ക്ഡൗൺ ടൈമിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ദിവസം പാസ്റ്ററിന് വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പാസ്റ്റർ സഭയിൽ വരാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. പാസ്റ്റർ പ്രാർത്ഥിച്ചായിരുന്നു. ആ ആഴ്ചയിൽ തന്നെ എൻ്റെ ഫസ്റ്റ് അഡ്വൈസ് വന്നായിരുന്നു ഖാദി ബോർഡിൽ നിന്ന്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം വീസിംഗ് എനിക്ക് പ്രോബ്ലം ഇല്ല, ഇൻഹേലർ മാറ്റി, ഇൻഹേലർ ഇപ്പോൾ ഉപയോഗിക്കുന്നേ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ കൈയുടെയും ഈ ഒരു വലത് സൈഡ് തളർന്നു പോകുന്ന അവസ്ഥയിൽ എനിക്ക് കൈ നന്നായിട്ട് കഴപ്പും, കയ്യിൽ സാധനമൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു, അങ്ങനെ അവസ്ഥ. അതെല്ലാം ദൈവം മാറ്റി തന്നു എനിക്ക്. 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് വേറൊരു അഡ്വൈസ് വന്നു. എനിക്ക് ജൂണിൽ തന്നെ ഫസ്റ്റ് ജോലിയിൽ ഖാദി ബോർഡിൽ കയറാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് KSFL, ഇപ്പം ഞാൻ KSFL വർക്ക് ചെയ്യുന്നു. ദൈവം എനിക്ക് കഴിഞ്ഞ ആഴ്ച വീണ്ടും ഒരു അഡ്വൈസ് തന്നായിരുന്നു. പാസ്റ്റർ എപ്പോഴും പറയുമായിരുന്നു, നമ്മളിങ്ങനെ ദൈവം ഒരുപാട് വെയിറ്റ്, ഒരുപാട് സ്നേഹിക്കുന്നവരെ ദൈവം വെയിറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ വെയിറ്റ് ചെയ്യിപ്പിച്ച് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് അതൊരു പാക്കേജായിട്ട് വീണ്ടും വീണ്ടും വന്നു. കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ ആഴ്ചയിൽ പാസ്റ്റർ അതായിരുന്നു പ്രസംഗിച്ചത്, കാരണം വീണ്ടും അതൊരു പാക്കേജായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഇനി ഇതിനിടയ്ക്ക് ഹസ്ബൻഡിന് ഒരു ചെറിയ അസുഖം വന്നായിരുന്നു, പെട്ടെന്ന് നടക്കാനൊന്നും പറ്റൂല, ശരീരമൊക്കെ നന്നായിട്ട് വീർത്ത് അനങ്ങാൻ പറ്റൂല. അപ്പോൾ പാസ്റ്റർ എന്നെ ചോദിച്ചു, ഒരു ബോൾ ഉരുണ്ട് വരുന്നത് കണക്കാണ് തോന്നിയെന്ന് പറഞ്ഞു. അത്രയ്ക്ക് തടിച്ചങ്ങ് വീർത്തു പോയി, യൂറിക് ആസിഡ്, കൊളസ്ട്രോൾ എല്ലാം കൂടെ കൂടിയിട്ട്. അതും ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ച് ഇപ്പം വെയിറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതോടെ യൂറിക് ആസിഡ് കുറഞ്ഞു, ഇവിടെ നിന്ന് ജോയിൻ്റ് ഒന്നും അനക്കാൻ പറ്റില്ലായിരുന്നു, നടക്കാൻ പറ്റില്ലായിരുന്നു, അതെല്ലാം മാറി. ദൈവം ഇതുവരെ ഞങ്ങളെ മാനിച്ചു കൊണ്ടുവരികയാണ്. ഞാൻ സത്യം പറഞ്ഞ ഈ വാക്യമാണ് എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും, ഞാൻ പറയുന്നു, എല്ലാവരും വചനം, നമ്മൾ കേൾക്കുന്ന വചനം നമ്മോടായിരിക്കില്ല ചിലപ്പോൾ പറയുന്നത്, പക്ഷേ അതിനെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ആ
വചനത്തിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം ആ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതിന് ദൈവം നമ്മളെല്ലാവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവേ എനിക്ക് നൽകിയ ഈ എല്ലാ നന്മകൾക്കും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കും. പ്രാർത്ഥിക്കും, വിളിച്ച് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും, ബലപ്പെടുത്തും. കിട്ടിയ വചനങ്ങളെല്ലാം സ്വീകരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഏറ്റവും പുറകിൽ അല്ലെങ്കിൽ എല്ലാവരും ഒഴിഞ്ഞു മാറിയവളെ കർത്താവ് എല്ലാം ഇവിടെ മുമ്പിൽ കൊണ്ടുവന്ന് ദൈവം മാനിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കൊടുത്ത കർത്താവ് മാനിച്ചു. ആമേൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിലപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ആമേൻ. ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നൊരു ഭയങ്കര പൈശാചിക ശക്തി ഉണ്ടായിരുന്നു. ആ പൈശാചിക ശക്തി അഴിഞ്ഞു മാറി ദൈവാത്മാവൊരു കാര്യം പറഞ്ഞൊരു കർത്താവിനൊരു അത്ഭുതം ചെയ്യും വേഗത്തിൽ. ശാരീരികമായ വിടുതലുണ്ടായി. അതിന് രണ്ടിൻ്റെ മൂന്നിൻ്റെ അന്ന് ആ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓർഡർ അടിച്ചു വന്നു ജോലി ഖാദി ബോർഡിൽ. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇത് ടെമ്പററിയാണ്. അങ്ങനെയല്ല പറഞ്ഞത്, ഇത് ടെമ്പററി, ഇതിനെക്കാട്ടിയും വലുത്, ഇത് ടെമ്പററിയാണ്, ഒന്ന് രണ്ട് മാസത്തേക്കേ ഉള്ളൂ, ഇതിനെക്കാട്ടിയും നല്ലൊരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. ഇത് ടെമ്പററിയാണ്, ഇതിനേക്കാളും വലിയ കർത്ത തരാൻ പോകും. ഒരു മാസം സാലറി മേടിച്ചു, അതിന് മുമ്പ് രണ്ടാമത്തെ ജോലി കിട്ടി. പ്രൈസണോ, രണ്ടാമത്തെ ജോലി മേടിച്ചു, ഒരു വർഷമായില്ല, മൂന്നാമത്തെ പേപ്പർ വന്നു. സ്തോത്രം. കാര്യം വേദപുസ്തകം വന്നു, തന്നിൽ ഏകാഗ്രത ചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആമേ ഒരു ദൈവം, ഇതുപോലൊരു ദൈവം മറ്റൊരു തന്നെ ഇല്ല. അതാ വചനം പറഞ്ഞ് യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, ഡിലൈറ്റ് ഇൻ ദ ലോർഡ്, ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, ആ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് ആമേ പ്രൈസലോ. ഇതൊരു വലിയൊരു സന്ദേശമാണ് കേട്ടോ. നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ എന്തെങ്കിലും പ്രാപിച്ചു ഓടിപ്പോകാൻ വരരുത്, ദൈവത്തിൽ തന്നെ സ്റ്റേ ചെയ്യുവാൻ, തുടരാൻ, രസിച്ചു കൊള്ളാൻ, കർത്താവിൽ ആമേൻ എന്തു പറയാനോ ചേർന്നിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് ചെയ്യും ആർക്കും ഇതുവരെ ചെയ്തിട്ടില്ലാത്തതുപോലെ. നിന്നെ ദൈവത്തിൻ്റെ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ആമേൻ. നീ മതിയെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ നന്മ കൊണ്ട് തൃപ്തി